ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അശ്വിൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ വലിയ മാച്ചിക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 600 മാച്ച് ബോക്സ് എടുത്ത് വെച്ചു. ഓക്കെ, 600 മാച്ച് ബോക്സ്. ആ ഒരു മാച്ച് ബോക്സിൽ വന്നിട്ട് ഓക്കെ, അപ്പൊ ഏകദേശം എത്ര വരും? 27,000 മാച്ച് സ്റ്റിക്ക് നമുക്ക്. 27,000 മാച്ച് സ്റ്റിക്ക്, ചെറിയ മാച്ച് സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളിന്ന് വലിയൊരു മാച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, ഒരു മാച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഒരു പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഏകദേശം 600 മാച്ച് സ്റ്റിക്കാണ്, മാച്ച് ബോക്സ് ആണ് ഇതിന്റെ അകത്തുള്ളത്. തികച്ചില്ലെങ്കിൽ നമ്മൾ വേറൊരു വെട്ടി ചാലേ പോയി വീണ്ടും പോയി നമ്മൾ വാങ്ങിച്ചു വാങ്ങിക്കുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, അധികം താമസിക്കുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട്. പുറത്തിറക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ 600 മാച്ച് ബോക്സ് പൊളിച്ച് 27,000 ഏകദേശം അതിൽ കൂടുതലുണ്ട്. അപ്പൊ ഒരു തീപ്പട്ടി ബോക്സിൽ തന്നെ 50-60 ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ മാച്ചിന്റെ മരുന്നെടുത്ത് നമ്മൾ ഈ ഒരു ജാറിലേക്ക് നിറയ്ക്കാൻ പോവുക. രാവും പകലും കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു 27,000 മാച്ചിക്ക് പൊളിച്ച് നമ്മളതിന് മരുന്ന് പൊടിക്കുള്ള അളവിൽ നമ്മൾ ഓക്കെ. അപ്പൊ നമ്മളൊരു മാച്ചിക്കിലുള്ള ഒരു മരുന്ന് നമുക്ക് ഇതിന് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു മാച്ചിക്കിലുള്ള എല്ലാ പൊടിയും നമ്മൾ ഫിൽട്ടർ ചെയ്ത് നമ്മൾ പിഴിഞ്ഞെടുത്ത് നമ്മൾ ആ ഒരു ടിന്നിൽ നിറച്ചിട്ടുണ്ട്. എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫിൽട്ടർ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇതിന്റെ അകത്ത് ഇഷ്ടംപോലെ കമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഫിൽട്ടർ ചെയ്ത് നമ്മൾ പക്ക ഒരു പൊടി പോലെ ആക്കിയ ശേഷം നമ്മൾ അതിലൊരു ചൂടുള്ള വഴി ചൂടുള്ള ഒഴിച്ച് അത് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ ഒരു മാച്ചിക്കിലേക്ക് നമ്മൾ ഇത് പതിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ആ ഒരു പരിപാടിയിലേക്ക് പോവാം. ഗൈസ്, അടുത്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതേപോലെ കയറ് കെട്ടിയ ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു മാച്ചിക്കിൻ്റെ മരുന്ന് ഒട്ടിച്ചു വയ്ക്കാൻ പോകുന്നത്. കാരണം അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. Thank you.
അപ്പൊ കൈസ് നമ്മളെ മാസ്റ്റിക്ക് വന്ന് അങ്ങനെ ഒട്ടിച്ച് അങ്ങ് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇതിൽ വന്നിട്ട് കുറച്ചൊന്ന് വെള്ളം കൂടി പോയിട്ട് അത് കുറച്ച് അടർന്നു വീഴാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഏകദേശം വന്നിട്ട് എത്ര ദിവസം? ഒരു രണ്ടല്ലേ മൂന്ന് ദിവസം. ഓക്കെ, ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഈ ഒരു മാക്സ് ബോക്സ് ഉപയോഗിച്ചിട്ടാണ് കത്തിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് നല്ല മഴയും കൂടെ ഉണ്ട്. സോ അധികം താമസിക്കാതെ നമുക്ക് ഇത് കത്തിച്ചു നോക്കാം. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇത് മറ്റുള്ള കളിയാ അറിയോ. ആക്ച്വലി ഇത് കമ്പിത്തിരി പോലെ കത്തുന്നുണ്ട് ഇപ്പം. അപ്പൊ കൈസ് നമ്മൾ മാച്ചിലേക്ക് വന്ന് നല്ല അട്ടിപ്പൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. നമ്മള് മാച്ച് ബോക്സ് ഉപയോഗിച്ച് അത് കത്തിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ ലൈറ്റർ ഉള്ളതുകൊണ്ട് ഓക്കെ, അത് ലൈറ്റർ വെച്ച് നമ്മൾ കത്തിച്ചു. ശരിക്കും നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാച്ച്. കുറച്ച് മഴയും ഓക്കെ, ചെറിയൊരു മഴയും കൂടെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.